നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തമിഴ്നാടിൻ്റെ പാസ് എടുക്കാനായിട്ട് സാധിക്കാം. നിങ്ങൾക്കറിയാം, കൊറോണ ഒക്കെ വന്നതിന് ശേഷം തമിഴ്നാട് ബോർഡർ കടക്കണം, കേരള ബോർഡർ കടന്ന് തമിഴ്നാട്ടിലേക്ക് പോകണമെങ്കിൽ ഇപ്പം നിർബന്ധമാക്കിയിരിക്കുകയാണ് തമിഴ്നാട് ഈ പാസ് എടുക്കുക എന്നുള്ളത്. അപ്പം ഇതില്ലാത്ത കാരണം ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ബോർഡറിൽ നിന്ന് മടങ്ങി വരേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും ഒരു 5 മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റുന്നതാണ് തമിഴ്നാടിൻ്റെ ഇ പാസ് എന്നുള്ളത്. ഇൻസ്റ്റന്റ് ആയിട്ട് അപ്രൂവൽ ആണ്, മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് നിങ്ങൾക്ക് റിസ്ക്കുള്ള കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് നമ്മൾ ഈ പാസ് എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായ അറിവുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ പാസ് എടുക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് തമിഴ്നാടിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. ഈ രജിസ്റ്റർ ഡോട്ട് പി എൻ ഇ ജി എ ഡോട്ട് ഒ ആർ ജി എന്നുള്ള വെബ്സൈറ്റ്, അത് ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഇതുപോലെ ചെറിയൊരു പോപ്പപ്പ് കാണാം. ആദ്യമായിട്ട് നിങ്ങൾ ഇന്ത്യക്കകത്ത് നിന്ന് യാത്ര ചെയ്യണോ അല്ലെങ്കിൽ വിദേശത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യ തമിഴ്നാട് പുറമെയുള്ള സ്റ്റേറ്റുകളിൽ നിന്നാണ് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് ഒരു മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. നമ്മൾ ഒ ടി പി സ്വീകരിക്കേണ്ട മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് ഒ ടി പി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്പസമയം നിങ്ങൾ ഒ ടി പിക്കായിട്ട് കാത്തിരിക്കുക. ഒ ടി പി വന്നു കഴിയുമ്പോൾ ആ ഒ ടി പി ഇവിടെയായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്ക് വന്നിരിക്കുന്ന ഒ ടി പി ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻ, 3 ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ട്രാവൽ വയർ റോഡ്. നമ്മൾ റോഡ് വഴിയാണ് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ നമുക്ക്, അതായത് തമിഴ്നാട് പുറത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്നും റോഡ് വഴി നമ്മൾ പ്രവേശിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ളതും, രണ്ടാമത്തത് ഫ്ലൈറ്റ് വഴി ഉള്ളത് ഉപയോഗിക്കാനുള്ളതും, നമുക്ക് മൂന്നാമത്തത് തമിഴ്നാട് ഫ്രം വർക്കേഴ്സിനെ കൊണ്ടുവരുന്നവർക്കുള്ള ഓപ്ഷനാണ്. അപ്പം നമ്മൾ ആദ്യത്തെ ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് 3 സ്റ്റെപ്പുകളാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഒന്ന് ബേസിക് ഡീറ്റെയിൽസ്, രണ്ടാം ട്രാവൽ ഡീറ്റെയിൽസ്, മൂന്നാമത് നമ്മുടെ ഡോക്യുമെൻ്റ് കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ്, എന്ത് കാരണത്തിലാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത്? ഇപ്പം നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. മാരേജ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ എമർജൻസി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വർക്ക് റിലേറ്റഡ് ഉണ്ട്, ടൂറിസം ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ടൂറിസം സെലക്ട് ചെയ്തു. ട്രാവൽ റേഞ്ച്, നമ്മൾ ട്രാവൽ റേഞ്ച് എന്ന് പറയുമ്പോൾ ട്രാവലിംഗ് വിത്തിൻ എ ഡിസ്ട്രിക്ട്, ട്രാവലിംഗ് വിത്തിൻ തമിഴ്നാട്, ഫ്രം 1 ഡിസ്ട്രിക്ട് ടു ഒരു ജില്ല വിട്ട് നമ്മൾ മറ്റൊരു ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ കമ്മിങ് ഇൻസൈഡ് തമിഴ്നാട് ഫ്രം അതർ സ്റ്റേറ്റ്സ്, അതായത് നമുക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കമ്മിങ് ഇൻസൈഡ് തമിഴ്നാട് ഫ്രം അനദർ സ്റ്റേറ്റ്, നമ്മൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. അടുത്തായിട്ട് ട്രാവൽ ഡേറ്റ് ആണ്, നമ്മൾ എപ്പോഴാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് അപേക്ഷകന്റെ പേര്, നമ്മൾ അപേക്ഷകന്റെ പേരാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഭർത്താവിൻ്റെയോ പേര് നമ്മളോട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലിക്കേഷൻ്റെ ഏജ് നമ്മളോട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് എത്ര ആളുകളാണ് നമ്മുടെ കൂടെ, അതായത് അപേക്ഷകന്റെ കൂടെ എത്ര ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്, അതായത് അപേക്ഷകൻ ഉൾപ്പെടെയല്ല, അപേക്ഷകന് പുറമെ. നമ്മൾ രണ്ടാളാണെങ്കിൽ, ഇപ്പം അപേക്ഷകൻ നിങ്ങളെ കൂടാതെ ഒരു വ്യക്തിയാണെങ്കിൽ 1 എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനല്ല, നിങ്ങളെ കൂടാതെ മറ്റ് 3 വ്യക്തികൾ ഉണ്ടെങ്കിൽ 3 എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക, നിങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തരുത്. ഞാനിപ്പോൾ ജസ്റ്റ് 1 എന്ന് ടൈപ്പ് ചെയ്തു. അടുത്തായിട്ട് അപേക്ഷകന്റെ ID പ്രൂഫ് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം ID പ്രൂഫ് എന്നുള്ള ഭാഗത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാം. ആധാർ കാർഡ് സെലക്ട് ചെയ്ത ശേഷം ഞാനിപ്പോൾ ID പ്രൂഫ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ID കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ഫയൽ, അതായത് ആധാർ കാർഡാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ ആധാർ കാർഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സോറി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് എൻ്റെ ആധാർ കാർഡ് ഇപ്പോഴും അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫയൽ ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. നമുക്ക് 500 KB വരെയുള്ള ഫയലുകൾ മാത്രമേ നമുക്ക് അനുവദിക്കുകയുള്ളൂ. അതുപോലെ തന്നെ PDF അല്ലെങ്കിൽ JPG ഫോർമാറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം ഏത് രീതിയിലുള്ള വാഹനത്തിലാണ് നിങ്ങൾ യാത്ര ചെയ്തത്? ബസ് ഉണ്ട്, വാൻ ഉണ്ട്, SUV കളുണ്ട്, കാർ. അത് നമുക്ക് ഓരോ വാഹനത്തിലും എത്ര ആളുകളെ ഉപയോഗിക്കാമെന്നുള്ള കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നോക്കുക. ഞാനിപ്പോൾ കാറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. കാർ സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വാഹനത്തിൻ്റെ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഇവിടെ
അഡീഷണൽ റിമാർക്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ട്രാവലിംഗ് ടു ഊട്ടി എന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിമാർക്സ് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല, കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് സെക്കൻഡ് ഓപ്ഷൻ നമ്മുടെ ട്രാവലിംഗിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ്. ഫ്രം ഏത് സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ വരുന്നത്? ഇപ്പൊ നമ്മൾ കേരളയാണെങ്കിൽ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടു തമിഴ്നാടാണ്. അപ്പൊ ജില്ല, നിങ്ങൾ വരുന്ന ജില്ല ഏതാണ്, കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്, കണ്ണൂർ കൊടുത്തു. നമ്മൾ പോവേണ്ട ജില്ല ഏതാണ് നമ്മളത് കൊടുക്കുന്നു. അടുത്തതായിട്ട് താലൂക്ക് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ താലൂക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇതൊന്നും കൃത്യ തമിഴ്നാട് ഡീറ്റെയിൽസുകളൊന്നും കൃത്യമാണോ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ ഒരു ജസ്റ്റ് പാസിന് വേണ്ടി മാത്രമാണ്. അടുത്തതായിട്ട് ഫ്ലാറ്റ് നമ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്നും കൊടുക്കുക. അടുത്തതായിട്ട് അവിടുത്തെ ഫ്ലാറ്റ് നമ്പർ നിങ്ങൾ കൊടുക്കുക. സ്ട്രീറ്റ് നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ സ്ട്രീറ്റ് നെയിം നിങ്ങൾ കൊടുക്കുക. അവിടുത്തെ സ്ട്രീറ്റ് നെയിം നിങ്ങൾ ഇവിടെ കൊടുക്കുക. അങ്ങനെ തമിഴ്നാട് കേരള രീതിയിൽ നിങ്ങൾ ഓരോ ഡീറ്റെയിൽസുകളും കൃത്യമായിട്ട് പൂരിപ്പിക്കുക. അപ്പൊ നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പൂരിപ്പിച്ച ശേഷം നമ്മൾ ഇവിടെയായിട്ട് ഏത് ബോർഡറാണ് നമ്മൾ തമിഴ്നാടിന്റെ രീതിയിൽ ക്രോസ് ചെയ്യുന്നതെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് ബോർഡറാണ് നമുക്ക് വേണ്ടത്, ഇപ്പൊ ഉദാഹരണത്തിന് കോയമ്പത്തൂർ ആണെങ്കിൽ കോയമ്പത്തൂർ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ബോർഡർ ചെയ്യുന്ന ക്രോസ് ചെയ്യുന്ന ബോർഡർ, ഇപ്പൊ വാളയാർ ആണെങ്കിൽ വാളയാർ സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ മറ്റേതെങ്കിലും ആണെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ പാസഞ്ചറെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ടോ അവരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യണം. അതിനായിട്ട് ആഡ് പാസഞ്ചർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പാസഞ്ചറിന്റെ പേര് അതുപോലെ തന്നെ ജെൻഡർ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം കോപ്പി അഡ്രസ് ഫ്രം അപ്ലിക്കന്റ് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വരും ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ഒരാളെ ആഡ് ചെയ്ത് കഴിഞ്ഞു. എഡിറ്റ് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെയായിട്ട് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അക്സെപ്റ്റ് ആൻഡ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വ്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ പാസ് റെഡി ആയി കഴിഞ്ഞു. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് അപ്രൂവലൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഈ ഒരു പാസ് ഡൗൺലോഡ് ആസ് പി ഡി എഫ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇനി എല്ലാ എങ്കിലും നിങ്ങൾ പ്രിന്റ് ചെയ്തിട്ട് നിങ്ങളുടെ വാഹനത്തിൽ സൂക്ഷിക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ തമിഴ്നാട്ടിലേക്കുള്ള ഒരു പാസ് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് അപ്രൂവല് വാങ്ങിക്കുന്നത്. നമ്മളിവിടെ കേരളത്തിൽ നിന്നുള്ള കേരളയും നമ്മൾ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബോർഡറിന്റെ പേരുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. കോയമ്പത്തൂരേക്കുള്ളതായതുകൊണ്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു പാസ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തീർന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.